ഹായ് മക്കളെ, സെക്ഷൻ വണ്ണിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതും വലിയ സ്ട്രെയിൻ ഇല്ലാണ്ട് നമുക്ക് ആൻസർ മാർക്ക് മേടിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏരിയയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നോർമലി ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്റഗ്രേഷന്റെ ആപ്ലിക്കേഷനിലാണ് വരുന്നത്, പക്ഷേ ഇത് അത് വേണ്ടി വരില്ല. ഏരിയ ഓഫ് ദ റീജിയൻ ഓഫ് സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 9/4. എക്സ് സീറോയ്ക്കും 9/4 ഇടയ്ക്ക് ആയിരിക്കണം, 9 അത് ഒരു സ്ട്രെയിൻ ലൈൻ ആണ്. വൈ സീറോയ്ക്കും 1 ഇടയ്ക്ക് ആയിരിക്കണം. ക്ലിയർലി ദ പോർഷൻ വിച്ച് ബിലോങ്സ് ടു ദി ഫസ്റ്റ് ക്വാഡ്രന്റ്, കാരണം ഇത് നാല് ഇക്വേഷൻസ് ഉണ്ട്, നാല് ഇക്വേഷനും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അപ്പൊ ആ പോർഷൻ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ഓക്കെ, നമുക്ക് ഈ പിന്നെ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പൊ നാല് സ്ട്രെയിറ്റ് ലൈൻസ് ഉണ്ട്, നാല് സ്ട്രെയിറ്റ് ലൈൻ. നമ്മൾ ഇതിനെ ഗ്രാഫ് വരക്കണമെങ്കിൽ ഇതിനെ എന്താക്കണം, ലൈൻസ് ആക്കി മാറ്റണം. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 9/4 ആണ് ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ വൈ ഈക്വൽ ടു 1 വരും. മൂന്നാമത്തെ ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ ലൈൻ ആക്കണമെങ്കിൽ എക്സ് ഈക്വൽ ടു 3y എന്ന് കൊടുക്കാം. അതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. നാലാമത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2. ഇങ്ങനെ നാല് ഇക്വേഷൻ ഉണ്ട്. ഇവർ നാലിനെയും നമുക്ക് വരക്കേണ്ടിയിരിക്കുന്നു. നാലിൻ്റെയും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനുകളും വേണ്ടി വരും. നാലെന്ന് പറയുമ്പോൾ 4C2 ഇന്റർസെക്ഷൻ പോയിന്റ്സ് വരും. ഫോർ ലൈൻസുകൾ 4C2 ഇന്റർസെക്ഷൻ വരും, ദാറ്റ് ഈസ് 6 പോയിന്റ് ഉണ്ടാവും. ആ ഇന്റർസെക്ഷൻ പോയിന്റുകൾ, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് നമുക്ക് വേണ്ടത്. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ POI എന്ന് ഞാൻ എഴുതുന്നു. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 1ഉം 2ഉം തമ്മിലുള്ള ഇന്റർസെക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഏത് വരും, 9/4 1 വരും. ഒന്നാമത്തെയും രണ്ടാമത്തെയും ലൈൻ, ഒന്നാമത്തെയും മൂന്നാമത്തെയും ലൈനിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ എക്സിന് 9/4 കൊടുക്കുമ്പോൾ വൈ 3/4 ആയിരിക്കും. കാരണം എക്സ് എന്ന് പറയുന്നത് 3 times y ആണ്. അപ്പൊ 3 into 3/4 അല്ലേ 9/4, അത് കിട്ടി. ഇനി 1ഉം ഏതുമായിട്ടുള്ള ഇന്റർസെക്ഷൻ, 4ഉമായിട്ടുള്ള ഇന്റർസെക്ഷൻ വേണം. അത് ഇതിൽ എക്സിന് 9/4 കൊടുക്കുന്നു, പ്ലസ് വൈ ഈക്വൽ ടു 2 വരുന്നു. അപ്പോൾ വൈ ഈക്വൽ ടു 2 - 9/4 വരുന്നു. അപ്പോൾ -1/4 എന്ന് വരുന്നു. അപ്പോൾ ആ പോയിന്റ് എന്ന് പറയുന്നത് 1ഉം 4ഉം എന്ന് പറയുന്നത് 9/4 - 1/4 ആണ്. 9/4 - 1/4 എക്സ് ഈക്വൽ ടു 9/4 ആകുമ്പോൾ വൈ ഈക്വൽ ടു. ഓക്കെ, ഇനി നമുക്ക് അപ്പൊ 3 പോയിന്റ് ആയേ. ഇനി അടുത്തത് 2ഉം 3ഉം തമ്മിലുള്ള ഇന്റർസെക്ഷൻ പോയിന്റ്, വൈ 1 ആകുമ്പോൾ എക്സ് 3 വരും. അപ്പൊ അത് 3-1 എന്ന് വരും. ഇനി വൈ 1 ആകുമ്പോൾ 2ഉം 4ഉം 1 എടുക്കുന്നെങ്കിൽ വൈ 1 ആകുമ്പോൾ എക്സ് 2 1 വരും. കാരണം 1+1 അല്ലേ 2 വരിക, ഇതിനകത്താണ് കൊടുക്കേണ്ടത് ഇതിൽ. അപ്പൊ അതും കിട്ടി. ഇനി നമുക്കൊരു പോയിന്റ് കൂടെ കിട്ടാനുണ്ട്, അത് 3ഉം 4ഉം തമ്മിലുള്ള ഇന്റർസെക്ഷൻ പോയിന്റ് ആണ്. 3ഉം 4ഉം എന്ന് പറയുമ്പോൾ എക്സിന് പകരം 3y കൊടുക്കുകയാണെങ്കിൽ 3y + y = 2 എന്ന് കിട്ടും. 4y = 2 എന്ന് വരും. y = 1/2 കിട്ടും. അപ്പോൾ വൈ എന്ന് പറയുന്നത് 1/2 ആണെങ്കിൽ എക്സ് എത്രയായിരിക്കും, എക്സ് എന്ന് പറയുന്നത് 3 × 1/2. അപ്പോൾ അത് 3/2 വരും. അപ്പോൾ ഇത് 4ഉം നമ്മുടെ ഇന്റർസെക്ഷൻ പോയിന്റ്. ഈ 6 പോയിന്റുകൾ ഇന്റർസെക്ഷൻ പോയിന്റ്സ് ആണ്. നമുക്ക് ഇവനെ ഒന്ന് ഇറക്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് പോയിന്റുകൾ, ഇത് ഒറിജിൻ ആണ്, ഇത് എക്സ് ആക്സിസ് ആണ്, അതൊന്നും നമുക്കറിയാം നിങ്ങൾ. ഞാൻ നമുക്ക് എക്സ് ഈക്വൽ ടു 9/4 എന്ന് പറയുന്ന ലൈൻ വരുന്നു. എക്സ് ഈക്വൽ ടു 9/4 എന്ന് പറയുന്ന ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ വരച്ചു ഞാൻ, എക്സ് ഈക്വൽ ടു 9/4 ഇതാണ്. എക്സ് ഈക്വൽ ടു 9/4 വേണം, ഇത്രയുടെ ഹൈറ്റ് കൂട്ടിക്കൊടുത്ത്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് 1 ആണ്, ഇത് 2 ആണ്. അടുത്തത് 3 ലൈൻ 3 എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 ആണല്ലോ. ഇത് 2, ഇത് 9/4 കുറവായിരിക്കും 2. അപ്പോൾ ഇതാണ് ആ ലൈൻ. ഇതേതാണ്, ലൈൻ 3 എന്ന് പറയുന്നത്. ലൈൻ 3 ആണിത്. ഇനി ഒരു ലൈൻ കൂടെ ഉണ്ട്, അല്ല ലൈൻ 3 അല്ല, സോറി, അത് ലൈൻ 4 ആയിരുന്നു. 4 4 4 ഇനി ലൈൻ 3 വരാനുണ്ട്.
line 3 എന്ന് പറഞ്ഞാൽ x equal to 3y. x equal to 3y ഇവനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നോക്കിയാ നിങ്ങൾ ഒറിജിനിലൂടെ പാസ് ചെയ്യും പിന്നെ അല്ലെങ്കിൽ ഇവനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നോക്കിയാ അതെ അവനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് 3 ഉം 4 ഉം 3 by 2 1 by 2 ആണ് അല്ലേ 3 1 അപ്പോൾ 3 1 എന്ന് പറയുന്നത് ഇതിനപ്പുറത്തേ പോകത്തുള്ളൂ അപ്പോൾ ആ ലൈനും കൂടെ നമുക്കൊന്ന് വരച്ചേക്കാം മക്കളെ അത് ഇങ്ങനെ വരക്കാം ഇനി കാര്യത്തിലേക്ക് വരാം നമുക്കിനി നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ ഓരോന്നിൻ്റെയും റീജിയൻ ഫീസിബിൾ റീജിയൻ വേണം നമുക്കറിയാം ഈ ലൈന് താഴേക്ക് വരണം കാരണം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9/4 വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത് പിന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3y എന്ന് പറയുമ്പോൾ അതെന്തായാലും ഇപ്പുറത്തെ പോയിന്റുകൾക്കേ പറ്റുള്ളൂ ഈ ലൈന് താഴേക്ക് വരത്തുള്ളൂ ഈ ലൈനും താഴേക്ക് പിന്നെ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് അടുത്ത് വന്നിരുന്നത് അപ്പൊ അത് ഈ ലൈനിന് മുകളിലേക്ക് വരത്തുള്ളൂ അങ്ങനെ എല്ലാം വന്നു അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടെ കോമൺ ആയിട്ട് നമുക്ക് വരുന്ന റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ നമുക്ക് ഈ പറഞ്ഞ എല്ലാ കേസ് കെട്ടുകളും ഓക്കെ ആണ് ഇത് നമുക്ക് ഇനി ഇതിന്റെ ഏരിയ ഇറ്റ്സ് എന്താണത് അതാ ഷെയ്ഡഡ് പോർഷൻ അതെപ്പോഴും ഒരു ബൗണ്ടഡ് റീജിയൻ ആയിരിക്കും നമുക്കറിയാം മാത്രമല്ല സ്ട്രെയിറ്റ് ലൈൻസ് ആണല്ല അപ്പൊ അതൊരു ക്വാഡ്രിലാറ്ററൽ ആണെന്ന് നമുക്ക് കിട്ടുന്നു അപ്പോൾ അതിൽ എ എന്ന് പറയുന്ന പോയിന്റ് നമുക്കറിയാം 2 0 എക്സ് ആക്സിന് ആ ലൈൻ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എക്സ് ഇന്റർസെപ്റ്റ് ആണ് അത് 2 0 ആണ് ബി എന്ന് പറയുന്ന പോയിന്റ് നമുക്കറിയാം 9/4 0 അതും എക്സ് ആക്സിലെ പോയിന്റ് ആണ് സി എന്ന് പറയുന്നത് നമ്മൾ കണ്ടിരുന്നു 3 അതായത് ഇതാണ് ലൈൻ 3 വണ്ണും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് 1 ഉം 3 ഉം കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ 9/4 3/4 ആണത് 9/4 3/4 ആണ് പിന്നെ അടുത്തത് 3 ഉം 4 ഉം കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് 3 ഉം 4 ഉം കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് 3/2 1/2 ആണ് അപ്പോൾ കോർഡിനേറ്റ്സ് എല്ലാം കിട്ടി കോർഡിനേറ്റ്സ് എല്ലാം കിട്ടിയാൽ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് ഉണ്ടല്ലോ ക്വാഡ്രിലാറ്ററിന്റെയും പെന്റഗണിന്റെയും ട്രയാംഗിളിന്റെ ഒക്കെ ഏരിയ കണ്ടുപിടിക്കുന്ന ഒരേ മെത്തേഡാണ് നമ്മൾ അതിനുള്ള മാർഗം ആദ്യത്തെ കോർഡിനേറ്റ് എഴുതണം ടേക്കൺ ഇൻ ഓർഡർ 2 0 അടുത്തത് 9/4 0 അടുത്തത് 9/4 3/4 9/4 3/4 അടുത്തത് 3/2 1/2 3/2 1/2 ഇനി ആദ്യം എഴുതിയത് ഒന്നുകൂടെ എഴുതണം ഇനി നമ്മൾ രണ്ട് കേസുകളായിട്ടാണ് അത് ചെയ്യുക ഒന്നതാ ഈ കേസുകൾ ഇത് 4 ഈ പ്രോഡക്റ്റ് എടുക്കണം മൈനസ് ഈ പ്രോഡക്റ്റുകൾ എടുക്കണം ഇതാണ് ആ കേസ് അപ്പൊ ഏരിയ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് 2 ഇൻറ്റു 0 0 9/4 ഇൻറ്റു 3/4 27/16 വരുന്നു പിന്നെ 9/4 ഇൻറ്റു 1/2 9/8 വരുന്നു മൈനസ് ഓഫ് അടുത്ത തിരിച്ച് അത് 0 അടുത്തത് 0 അടുത്തത് 3/2 ഇൻറ്റു 9/4 9/8 വരുന്നു 3/2 ഇൻറ്റു 9/4 9/8 വരുന്നു 9/8 പിന്നെ അടുത്തത് 2 ഇൻറ്റു 1/2 1 വരുന്നു മക്കളെ എവിടെ എന്താ നമുക്ക് കിട്ടുക 27/16 മൈനസ് 1 എന്ന് കിട്ടും കാരണം 9/8 ഇത് 9/8 ആയിരുന്നു 9/8 9/8 ക്യാൻസൽ ആയിപ്പോയി അപ്പൊ 27ൽ നിന്ന് 16 പോയാൽ 11/16 വരും അപ്പോൾ നമുക്ക് കിട്ടുന്നത് 11/32 എന്ന് പറയുന്നൊരു കേസാണ് കിട്ടുക യെസ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 11/32 എന്ന് കിട്ടുന്നു ആൻസർ ഏതാ 11/32 ക്ലിയർ ആണല്ലോ ആൻസർ 11/32 വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടി നമുക്ക് ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 ലേക്ക് പോകാം